അപ്പോൾ ശിവേട്ടൻ ഇതമ്മയോട് പറഞ്ഞിട്ടില്ല ഇല്ല പറയണ്ട ആരും അറിയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അമ്മയുടെ മനസ്സിൽ വിഷ്ണു ചേട്ടിനെ പറ്റി ഒരു മോശം രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല ഇപ്പം പറ്റി എന്താണെങ്കിലും മോശമായൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ട് അമ്മയായതുകൊണ്ട് മാത്രം എന്നോട് ചോദിക്കുന്നില്ലെന്ന് മാത്രം അല്ലെങ്കിലും ഒരമ്മയ്ക്ക് മകനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയില്ലേ ഇനി എൻ്റെ സ്ഥാനത്ത് അത് വിഷ്ണുചേരൻ അമ്മയ്ക്ക് ഒന്നുകൂടെ വിഷമാകും എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പോൾ അമ്മയ്ക്ക് സമാധാനമായിരിക്കാം ഒന്നുമല്ലെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയൊരു സംഭവമാണ് അത്ര വിഷമം മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടോ പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഒരു തിരിച്ചറിവുണ്ടായാൽ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എന്തിനാ ശിവേട്ടാ ഇങ്ങനെ സ്വയം ഒരുക്കി ഒരുക്കിയില്ലാതാവുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരനായി ശിവേട്ടിനെ ഇങ്ങനെ ജീവിതം ഹോമിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മറ്റാരും എന്നെ മനസ്സിലാക്കണ്ട നിനക്കറിയാലോ എന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒന്നും ഞാൻ തുറന്നു പറയാതെ തന്നെ ഞാനൊരു ചെയ്തു എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ട് പോലും എന്നെ സ്നേഹിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ നിനക്കെന്നെ സ്നേഹിക്കാൻ എന്താണെങ്കിലും കഴി ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യമില്ല എനിക്ക് സമാധാനമായി എൻ്റെ മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു നിന്നോട് ഈ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടല്ലോ എന്ന് ആ വിഷമവും ഇപ്പോൾ മാറി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകാൻ ഇത്തരം സന്തോഷങ്ങളൊക്കെ പോരെ അപ്പോൾ നീ പൊയ്ക്കോ കുഞ്ഞുണരും നിന്നെ കാണാതെ കറി പിന്നീട് വേറെ വലിയ അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കണ്ട ഞാനിവിടെ നിന്ന് വൈകുന്നേരം നിന്റെ അടുത്തേക്ക് വരാം വന്നു കുഞ്ഞിനെയും നിന്നെയും കൂട്ടിക്കൊണ്ടു പോകാം ഞാൻ കാത്തിരിക്കും ഞാനും കുറേ ദിവസങ്ങളായി ബാക്കിയുള്ളവൻ പട്ടിണിയാണേ ചിരിയോടെ അവളുടെ കാതോരം അവനത് മൊഴിയുമ്പോൾ അവളുടെ കൂവളമിഴികളിൽ നാണം തീരതല്ലെന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു ഞാൻ ഓട്ടോയിൽ കയറ്റി വിടാം അത് പറഞ്ഞ ശിവനും അവളോടൊപ്പം ഓട്ടോ സ്റ്റാൻഡ് വരെ ചെന്നിരുന്നു ഓട്ടോയിൽ അവളെ കയറ്റി വിട്ടതിന് ശേഷമാണ് ശിവൻ തിരികെ വർക്ക്ഷോപ്പിലേക്ക് വന്നത് വന്നപ്പോഴായിരുന്നു വീണ്ടും ഫോണിൽ കോള് വന്നത് അമ്മയുടെ കോള് അവൻ ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു എന്താ അമ്മ അപ്പോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മോനെ അവള് ഫോൺ വീട്ടിൽ വച്ചായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോയതേയുള്ളൂ എന്താ അമ്മേ ഞങ്ങളെല്ലാവരും കൂടി നീലുവിൻ്റെ വീട് വരെ പോകുമായിരുന്നു നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കാനായിരുന്നു നീയോ അവളും കുഞ്ഞും വരണമെന്ന് നീലു പ്രത്യേകം പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരും ഉണ്ടെങ്കിൽ അവൾക്ക് സന്തോഷമുള്ളത്രേ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളും കൂടി അങ്ങോട്ട് വരണം വൈകുന്നേരം വന്നേക്കാം അമ്മേ ഫോൺ വച്ചോളൂ ദിവസങ്ങൾക്കിടയിൽ നിന്നിരുന്ന ശീതസമരവും പ്രശ്നങ്ങളും ഒന്നും വീട്ടിൽ അറിയിച്ചിരുന്നില്ല എന്നതാണ് സത്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അപ്പു തന്നിൽ നിന്നും പിണങ്ങിപ്പോയതെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ താൻ അവരുടെ മുൻപിൽ നിരത്തേണ്ടി വരും അതിൽ വിഷ്ണു ചേട്ടൻ്റെ സംഭവം അടക്കമുള്ളവയുണ്ടാവും അമ്മയുടെ മനസ്സ് വീണ്ടും വേദനിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം അപ്പ വീട്ടിൽ പോയി നിൽക്കുന്നു എന്ന് മാത്രമേ വീട്ടിൽ പറഞ്ഞിരുന്നുള്ളൂ അമ്മയ്ക്കുണ്ടാകുന്ന വേദന എത്രയാണെന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു കൈപ്പിടിയിൽ നിന്നും ഊർന്നുപോയ ജീവിതമാണ് തിരികെ കിട്ടിയെന്ന് അവർ വിശ്വസിക്കുന്നത് വീണ്ടും അത് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ആ ഹൃദയം തേങ്ങുന്നത് എത്രത്തോളം വേദനാജനകമായിരിക്കും എന്ന് തനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു മാത്രമല്ല തൻ്റെ സ്നേഹം സത്യമായതുകൊണ്ടും അവൾക്ക് തന്നെ അധികകാലം പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ടും ഉടനെ തന്നെ അവൾ തിരിച്ചു വരുമെന്ന വിശ്വാസം തന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളോടൊന്നും പറയാതിരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ അലീന പറഞ്ഞ സത്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവന്നതിനെ അവളെ ഒരു ജീവിതം തനിക്ക് സാധ്യമല്ല ഒരിക്കൽ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയതാണ് പിന്നീട് വീണ്ടും പ്രതീക്ഷിക്കാതെ അവൾ തിരികെ വന്നു ആ തിരിച്ചുവരവിൽ അവൾ തനിക്ക് നൽകിയത് ഒരു പുതിയ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും ഒപ്പം അവളില്ലായ്മയിൽ തനിക്കൊരു ജീവിതമില്ലായെന്ന തിരിച്ചറിവും കൂടിയായിരുന്നു തൻ്റെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പര്യായമായിരുന്നു അപർണ ഇനി അവളെ നഷ്ടപ്പെടുത്താൻ തനിക്ക് സാധിക്കില്ലായിരുന്നു അപർണ വീട്ടിലേക്ക് ചെന്നതും ഉമ്മറക്കോലായിൽ അച്ഛൻ എരിപ്പുണ്ടായിരുന്നു അച്ഛൻ കുഞ്ഞിനെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഭാവം കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് അല്ലെങ്കിലും എല്ലാ അച്ഛന്മാരുടെയും യഥാർത്ഥ വാത്സല്യം പുറത്ത് വരണമെങ്കിൽ കൊച്ചുമക്കളുടെ വരവറിയിച്ചു തന്നെ ഇരിക്കണം മക്കളോട് കാണിക്കുന്ന ഗൗരവത്തിലും അപ്പുറം കൊച്ചുമക്കളുടെ മുൻപിൽ എപ്പോഴും ഒരു കളിക്കൂട്ടുകാരനായിരിക്കുന്ന ഒത്തച്ഛന്മാരാണ് അധികവും അച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു മോളെ കൊഞ്ചിക്കുകയാണ് അവളുകറിയുന്നുണ്ട് അപ്പോഴെല്ലാം അച്ഛനൊരു നല്ല മുത്തച്ഛനാകാനുള്ള ശ്രമമാണ് അത് കണ്ടപ്പോൾ ഒരു വേള സന്തോഷമാണ് തോന്നിയത് ഒരിക്കൽ അച്ഛൻ തന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് തന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചറിവില്ലെങ്കിലും ചില ഓർമ്മകളൊക്കെ തൻ്റെ ഇപ്പോഴും അടുത്തിട്ടിലുണ്ട് അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് ഇരുന്നു നീ വന്നോ കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു തൻ്റെ കൈകളിലേക്ക് എത്തിയപ്പോഴേക്കും തേടി എന്തോ കിട്ടിയ സന്തോഷത്തിൽ അമ്മയുടെ ചൂടറിഞ്ഞ സമാധാനത്തിൽ അവൾ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം പരിഭവത്തോടെ തന്റെ മുഖത്തേക്കൊന്നു നോക്കി എന്നെ ഒറ്റക്കിട്ട് എവിടെ പോയതാണ് എന്ന ചോദ്യമായിരുന്നു ആ നോട്ടത്തിലുണ്ടായിരുന്നത് ഒരമ്മയ്ക്കും കുഞ്ഞിനും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന അദൃശ്യമായ ഭാഷയിലൂടെ അവൾ അവളുടെ പരിഭവം അവളുടെ അമ്മയുടെ മുൻപിൽ നിർത്തുമ്പോൾ സ്നേഹപൂർവ്വം അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തിരുന്നു അപ്പോഴേക്കും ആ കുഞ്ഞി കവിളുകൾ ഒന്നുകൂടി വിടർന്നിരുന്നു അതിനുള്ള പരിഹാരം ലഭിച്ചു എന്നതുപോലെ അമ്മ കുറച്ച് വെള്ളം വേണം ശിവയെ പോയി കണ്ടിരുന്നു ഗൗരവത്തിൽ തന്നെയായിരുന്നു അച്ഛൻ ചോദിച്ചത് അലീന ഇവിടെ വന്നിരുന്നു പറഞ്ഞു എല്ലാം പറഞ്ഞു അമ്മ അമ്മയോടത് പറഞ്ഞപ്പോൾ തന്നെ അമ്മ വെള്ളമെടുക്കാനായി അകത്തേക്ക് പോയിരുന്നു അപ്പം വീണ്ടും കുഞ്ഞിനെ തട്ടിക്കൊടുത്തും എന്തോ പറയുന്നതിനിടയിൽ അച്ഛൻ തന്നെ നോക്കി ഒരുപാട് സമാധാനായി ശിവേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ചെയ്തിട്ടില്ലെന്നറിഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അച്ഛൻ മറ്റെവിടെയോ നോക്കിയത് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൻ്റെ ഞെട്ടലായിരുന്നു ഞാനും അച്ഛലോട് ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു ദേവസാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവയെ ജയിലിൽ കാണാൻ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാനായിരുന്നു ദേവൻ സാറിൻ്റെ കൂട്ട വേദനകൾക്കിടയിൽ എപ്പോഴൊക്കെയും ഹൃദയം എൻ്റെ മുൻപിൽ തുറന്നിരുന്നു സ്വന്തം മകനോടൊരു തെറ്റ് ചെയ്തു എന്ന വേദന എന്നും ദേവൻ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു ശിവ അവന് പഠിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ അതെല്ലാം സാറിൻ്റെ ഉള്ളിൽ ഒരു നോവായി ഉണ്ടായിരുന്നു മാത്രമല്ല ശിവ എനിക്കറിയാവുന്നൊരു പയ്യനല്ലേ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം ഞാൻ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ളതല്ലേ മാത്രമല്ല അന്ന് തന്നെ വിവാഹം ആലോചിച്ച് എൻ്റെ മുൻപിൽ വന്നു പോലും പറഞ്ഞില്ല അവൻ തെറ്റ് ചെയ്തില്ലെന്ന് അവൻ്റെ ചേട്ടനാണ് അത് ചെയ്തതെന്ന് അതിൽ നിന്ന് തന്നെ അവൻ്റെ മൻ നല്ല മനസ്സ് ഞാൻ മനസ്സിലാക്കിയിരുന്നു സ്വന്തം ചേട്ടനെ പ്രതിസ്ഥാനത്ത് നിൽക്കാതെ എല്ലാം ഏറ്റെടുക്കാനുള്ള മനസ്സ് അതറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മോൾ അവൻ്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കുമെന്ന് അല്ലാതെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരുത്തിൻ്റെ കയ്യിൽ എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും എൻ്റെ മോളെ ഞാൻ വെച്ചു കൊടുക്കും എന്നെനിക്ക് തോന്നുന്നുണ്ടോ അച്ഛന് നീ വലിയ ഭാരമൊന്നും ആയിരുന്നില്ല അത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകൾ ഏറെ അണിയുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായാണ് അച്ഛൻ ഇത്രയും തുറന്ന് എന്നോട് സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വെള്ളവുമായി വന്ന് അമ്മ ഇത് കണ്ട് അത്ഭുതത്തിൽ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വീണ്ടും കരഞ്ഞുകൊണ്ട് ശിവമ്മോള് അവളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അപ്പോൾ ഞാൻ മെല്ലെ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയിരുന്നു വൈകുന്നേരം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അപർണ ശിവനെ വിളിച്ചിരുന്നു വർക്ക്ഷോപ്പിൽ തിരക്കായതിനാൽ ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു അവൻ മടുത്തിരുന്നു അത്രമേൽ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസത്തിന് ശേഷം തന്നെ നേരിട്ട് കാണാനും തന്നോടൊപ്പം കൂടെ ഇരിക്കാനുമുള്ള അവളുടെ ആഗ്രഹം കൊണ്ടാണ് ഈ വെളിയൊക്കെ എന്ന് അവൻ അറിയാമായിരുന്നു ഒരു സന്തോഷത്തോട് തന്നെയാണ് അവൻ ഫോൺ എടുത്തത് കുറച്ചു കഴിഞ്ഞ് ജോലി തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ അല്ലാതെ ക്ഷീണിച്ചു ശരീരം മുഴുവൻ വിയർത്ത് കഴിഞ്ഞപ്പോഴാണ് അവൻ വിചാരിച്ചത് വീട്ടിൽ ചെന്ന് കുളിച്ചതിന് ശേഷം തിരികെ പോയി അപർണയും മോളയും കൂട്ടിക്കൊണ്ടു വരാം അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി അവിടെ തങ്ങി അതിനുശേഷം നാളെ രാവിലെ തിരിച്ച് വീട്ടിലേക്ക് വരാം ആ കണക്ക് കൂട്ടൽ അവൻ വേഗം തന്നെ വണ്ടിയെടുത്തു പോയിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ വിഷ്ണുചേട്ടൻ്റെ വണ്ടി കിടക്കുന്നത് കണ്ടിരുന്നു അവൻ അകത്തുണ്ടാകുമെന്ന രീതിയിൽ കുറേ പ്രാവശ്യം കഥകൾ കൊട്ടിയെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല കോളിംഗ് ബെൽ സ്വിച്ച് കേടായിട്ട് രണ്ട് ദിവസമായതുകൊണ്ട് തന്നെ കോളിംഗ് ബെൽ അടിക്കാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ചേട്ടൻ മുകളിലായിരിക്കും അതുകൊണ്ടാണ് ശബ്ദം കേൾക്കാത്തത് എങ്ങനെ വിളിക്കുമെന്ന് കരുതി അടുക്കള വാതിലേക്ക് നീങ്ങിയപ്പോഴാണ് താഴത്തെ ഗസ്രൂമിലെ ജനലരികിൽ ഒരു പതിഞ്ഞ ചിരി കേട്ടത് ആരായിരിക്കുമെന്ന ചിന്തയിൽ അവിടേക്ക് നീങ്ങിയപ്പോഴാണ് പരിചിതമായ ഒരു ശബ്ദം അലയടിച്ചത് ചിരിയോടെ എന്തോ പറയുന്ന വിഷ്ണുചേട്ടന്റെ ശബ്ദമാണതെന്ന് ആ നിമിഷം തന്നെ ശിവന് മനസ്സിലായിരുന്നു എങ്കിലും ആരോടായിരിക്കും പെട്ടെന്ന് കുപ്പിവിടെ ഉള്ളു എന്നതുപോലെയുള്ള ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടു കുറച്ച് സമയങ്ങൾക്ക് ശേഷം നിശബ്ദമായ മുറിയിൽ നിന്ന് പിന്നീട് ഉയർന്നത് ഉയർന്ന ശ്വാസഗതികളും ഒപ്പം ചില ഷീൽക്കാരങ്ങളും ചില വികാരപരമായ ശബ്ദങ്ങളും മാത്രമായിരുന്നു ഒരു വേള ശിവൻ്റെ ഹൃദയത്തിൽ ഒരു സംശയം പടർന്നിരുന്നു അവനൊന്നും പറയാതെ ഉമരത്തേക്ക് വന്നു കുറേ സമയങ്ങൾക്ക് ശേഷം അകത്തു നിന്നും ഒരു പ്രതികരണവും വരാതിരുന്നപ്പോൾ ദേഷ്യത്തോടെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയാലോ എന്ന് പ്രതീക്ഷിച്ച് അവൻ എഴുന്നേൽക്കുമ്പോഴാണ് വാതിൽ തുറന്ന് പുറത്തു വരുന്ന ആളെ കണ്ടത് ആളെ കണ്ടതും ശിവൻ ഞെട്ടിപ്പോയിരുന്നു ഒപ്പം വിളറി വെളുത്ത വിഷ്ണുവിൻ്റെ മുഖവും രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട നിമിഷം ശിവയുടെ ഒരു ഞെട്ടൽ ഉടലെടുത്തിരുന്നു ഒപ്പം വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തിളിഞ്ഞ് നിന്നത് ഒരു പുച്ഛ മാത്രമായിരുന്നു കാത്തിരിക്കും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ